എൽ ജെ ഡി ലയനത്തിന് പിന്നാലെ യു ഡി എഫ് സഹകരണം വിട്ട് ഇടതുമുന്നണിയിൽ ചേരാൻ ആർ ജെ ഡി. പാർട്ടി ദേശീയ നേതൃത്വം ഇതിന് അനുമതി നൽകി. ജെ ഡി എസ് സംസ്ഥാന ഘടകവും ആർ ജെ ഡിയിൽ ലയിക്കാനാണ് സാധ്യത. നിലവിലെ ധാരണ പ്രകാരം ഒക്ടോബർ 12-നാവും എൽ ജെ ഡിയും ആർ ജെ ഡിയുമായുള്ള ലയനം. ഇതിന് തൊട്ടുപുറകെ പാർട്ടി ഇടതുമുന്നണിയിലെത്തുമെന്നാണ് സൂചന. എൽ ജെ ഡിയുടെ ഏക എം എൽ എ കെ പി മോഹനൻ ഇടതുമുന്നണിയുടെ ഭാഗമായി മത്സരിച്ച് ജയിച്ചതാണ്. അതിനാൽ എൽ ഡി എഫിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കണമെന്ന എൽ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ്കുമാറിന്റെ നിലപാട് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് അംഗീകരിക്കുകയായിരുന്നു. എൻ ഡി എക്കൊപ്പം ദേശീയ നേതൃത്വം പോയതോടെ ജെ ഡി എസ് സംസ്ഥാന ഘടകവും ആർ ജെ ഡിയിൽ ലയിക്കാനാണ് ഒരുങ്ങുന്നത്. ഒരു മന്ത്രിയും ഒരു എം എൽ എയും ഉള്ള ജെ ഡി എസ് കൂടി ആർ ജെ ഡിയിലേക്ക് വരുന്നതോടെ പാർട്ടി പിളർന്ന് ഒരു വിഭാഗം ഇടതിനൊപ്പം നിൽക്കും. ആർ ജെ ഡിയുടെ ദേശീയ നേതൃത്വ നിലപാട് സംഘപരിവാറിനെ എതിർക്കാനുള്ള ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക, അതിന് സോഷ്യലിസ്റ്റുകളുടെ ഐക്യമാണ് പ്രധാനം. മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ലയനത്തിന് ശേഷമൊക്കെ പാർട്ടിയുടെ ദേശീയ നേതൃത്വവും പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളും ഒക്കെ ചേർന്ന അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഇതോടെ നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് ജോൺ ജോൺ സംഘവും ആർ ജെ ഡി ഉപേക്ഷിച്ച് സ്വതന്ത്ര നിലപാടെടുക്കേണ്ടി വരും. ലയനം ചർച്ച ചെയ്യാൻ അടുത്ത മാസം 7-ന് ജെ ഡി എസ് സംസ്ഥാന സമിതി യോഗം വിളിച്ചിട്ടുണ്ട്. ഇതിനുശേഷമേ ഔദ്യോഗികമായി നിലപാട് പ്രഖ്യാപിക്കൂ. ആർ ജെ ഡിയെ ഘടകകക്ഷിയാക്കുന്നത് സംബന്ധിച്ച് ഇടതുമുന്നണി ഇതുവരെ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. തുടർനടപടികൾ ചർച്ച ചെയ്യാൻ ആർ ജെ ഡി സംസ്ഥാന നേതൃത്വം അടുത്ത മാസം 1-ന് കോഴിക്കോട്ട് യോഗം ചേരുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.